പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്ന് നമുക്ക് ടാറ്റ പ്ലേ ഡി ടി എച്ചിൽ വരുന്ന ചാനൽ നമ്പറുകൾ എങ്ങനെ ക്രമീകരിക്കാം, നമുക്ക് പെട്ടെന്ന് ചാനൽ കാണാവുന്ന രീതിയിലേക്ക് ചാനൽ ഓർഡർ ചെയ്ത് കാണാവുന്ന രീതി ഒന്ന് പരിചയപ്പെടാം. ടാറ്റ പ്ലേ ഉപയോഗിക്കുന്ന ഒരാൾക്കറിയാം, മലയാളം ചാനലുകൾ കമ്പനി നൽകുന്ന ഓർഡർ പ്രകാരമാണ് പല ആളുകളും കാണുന്നത്. പല റിസീവറുകളിലും ചാനൽ ഫേവറേറ്റ് ചെയ്ത് കാണില്ല, എന്നാൽ പല ആളുകളും ഫേവറേറ്റ് ചെയ്തിട്ടും ഉണ്ടാവും. ആദ്യം നമുക്ക് ഏതെല്ലാം ചാനലുകൾ ഫേവറേറ്റ് ചെയ്യണം എന്നൊരു ധാരണ വേണം. 18:02 മുതലാണ് മലയാളം ചാനൽ തുടങ്ങുന്നതെങ്കിൽ തമിഴ് ചാനൽ 15:02 മുതലാണ്. അതുപോലെ മറ്റുള്ള ഏതെങ്കിലും ഇംഗ്ലീഷ് ചാനലുകളോ സ്പോർട്സ് ചാനലുകളോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നമ്പറുകളൊക്കെ കണ്ടുപിടിക്കുക, ആ നമ്പറുകളിൽ ടിക്ക് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ചാനൽ ലഭിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം, എന്നിട്ടേ ഫേവററ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇത് ഫേവററ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ആദ്യം ഇതിലെ മുഴുവൻ ചാനലുകളും ഡിലീറ്റ് ചെയ്യേണ്ടതുണ്ട്, റീസെറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇതിനായി നമുക്ക് റിമോട്ടിലെ സെറ്റിംഗ് ബട്ടൺ അമർത്തുക. സെറ്റിംഗ് ബട്ടൺ, അതുപോലെ ഇടത് വലത് റൈറ്റ് ലെഫ്റ്റ്, അതുപോലെ അപ്പ് ആൻഡ് ഡൗൺ എന്നീ ബട്ടണുകളും നമുക്ക് ആവശ്യമുണ്ട്. സെറ്റിംഗ് ബട്ടൺ അമർത്തിയാൽ നമുക്കിതിൽ 5-ാമത്തെ ഓപ്ഷൻ സിസ്റ്റം സെറ്റിംഗ്, അതുപോലെ യൂസർ സെറ്റിംഗ് എന്നിവയുണ്ടാവും. അതിൽ സിസ്റ്റം സെറ്റിംഗ് എടുക്കുക, സെലക്ട് ചെയ്യുക. അതിൽ 5-ാമത്തെ ഓപ്ഷൻ മാസ്റ്റർ റീസെറ്റ്, അതിൽ ഓക്കെ അമർത്തുക. അതിനുശേഷം വീണ്ടും ഓക്കെ ചോദിക്കുന്നുണ്ടാവും, റീസെറ്റ് ചെയ്യണോ ചെയ്യണ്ടേ എന്ന് സിസ്റ്റം ചോദിക്കും. ഓക്കെ അമർത്തുക. അപ്പോൾ ഇതുപോലെ സ്ക്രീനിൽ പ്ലീസ് വെയിറ്റ് ഇൻസ്റ്റലൈസിംഗ് എന്ന് കാണിക്കും. ടിവി, നിങ്ങളുടെ ടിവി ഓട്ടോമാറ്റിക്കലി ഓൺ ആയി വരും. അതിനുശേഷം ഇതുപോലെ ഇംഗ്ലീഷ് എന്ന് കാണിക്കും സെറ്റപ്പ് ബോക്സ്. അപ്പോൾ ഓക്കെ അമർത്തുക. നമുക്ക് ആദ്യം മുതലേ റിസീവർ സെറ്റ് ചെയ്യുകയാണ്. റിസീവറിൻ്റെ ക്വാളിറ്റി HDMI ചോദിക്കും. ഓക്കെ അമർത്തുക. ഓക്കെ അമർത്തുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതെല്ലാം ഓക്കെ അമർത്തി, സെലക്ട് ബട്ടൺ അമർത്തി, ഓക്കെ അമർത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ മതി. ഒരു 5 പ്രാവശ്യം ഓക്കെ അമർത്തുക. അപ്പോൾ ഇതുപോലെ സാറ്റലൈറ്റ് ചോദിക്കും, വീണ്ടും ഓക്കെ അമർത്തുക. അവസാനം നമ്മൾ സിഗ്നൽ കാണിക്കും. ടാറ്റ സ്കൈൻ്റെ നമ്മളെ DTHലെ ഡിഷിലെ സിഗ്നൽ കാണിക്കും, ലോക്കായി കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇതൊരു 4 പ്രാവശ്യം ഓക്കെ അമർത്തുക. ഈ സിഗ്നൽ വന്നതിന് ശേഷം, ഇതുപോലെ ലോക്ക് വന്നതിന് ശേഷം 4 പ്രാവശ്യം ഓക്കെ അമർത്തിയാൽ ഇതുപോലെ ഓട്ടോമാറ്റിക്കലി ഇൻഫോം ചാനൽ, ഹോം ചാനലിലേക്ക് വരുന്നതാണ്. ഈ ഹോം ചാനൽ വന്നതിന് ശേഷം നമുക്ക് എങ്ങനെ ഫേവററ്റ് ചെയ്യാം എന്ന് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ 900 നമ്പർ അടിച്ചു നോക്കി. അപ്പോൾ ഈ ചാനൽ അവൈലബിൾ അല്ല എന്ന് വന്നു. നമ്മൾ ക്രമീകരിച്ചിട്ടില്ല, ഇനി ക്രമീകരിക്കാം. വീണ്ടും സെറ്റിംഗ് ബട്ടൺ എടുക്കുക. സെറ്റിങ്ങിൽ 4-ാമത്തെ ഓപ്ഷൻ യൂസർ സെറ്റിംഗ്, അതിൽ 1-ാമത്തെ ഓപ്ഷൻ സെറ്റ് ഫേവറേറ്റ് എടുക്കുക. ഒന്നുകൂടി കാണിക്കാം, യൂസർ സെറ്റിംഗ്, അതിൽ സെറ്റ് ഫേവറേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ചാനലുകളുടെ ലിസ്റ്റ് കാണാം. 100 മുതലുള്ള ടാറ്റ സ്കൈയിലെ മുഴുവൻ ചാനലുകളുടെയും ലിസ്റ്റ് കാണാം. ഇനി നമുക്ക് 18:02 എന്ന മലയാളം ചാനലിലേക്ക് പോകണം. അപ്പോൾ വലത് ബട്ടൺ അമർത്തി വലത്തോട്ട് പോയി 18:02 എന്ന മലയാളം ചാനലിൻ്റെ നിങ്ങൾക്ക് ഏത് ചാനൽ ആദ്യം വേണം, ആദ്യം നിങ്ങൾക്ക് ഏത് ചാനൽ വേണം ഫേവറേറ്റിൽ ആദ്യം വേണ്ട ചാനലിൽ ടിക്ക് ചെയ്യണം. മലയാളം ചാനലാണ് നമ്മൾ ആദ്യം ഫേവറേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മലയാളത്തിലേക്ക് പോവാം. 18:02 വരുന്നത് വരെ വലത്തോട്ട് ബട്ടൺ അമർത്തിക്കൊണ്ടിരിക്കുക. 4 ബട്ടൺ ഉണ്ടാവും റിമോട്ടിൽ, അതിൽ വലത് ബട്ടൺ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, മലയാളം ചാനലിൻ്റെ ലിസ്റ്റ് വന്നു. ഇനി ഞാൻ, എനിക്ക് ഏഷ്യാനെറ്റ് ആദ്യം വേണം ഫേവറേറ്റിൽ, ഫസ്റ്റ് ഏഷ്യാനെറ്റ് ടിക്ക് ചെയ്തു. 2-ാമത് സൂര്യ ടിക്ക് ചെയ്തു. ഈ ടിക്ക് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, 18:02 പോയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ അവൈലബിൾ ആണോ എന്ന് ഉറപ്പുവരുത്തുക. ചില റിസീവറുകളിൽ HD ഉണ്ടാവും, ചിലയിൽ സാധാ ചാനലുകളായിരിക്കും. അപ്പോൾ നിങ്ങൾ ഏത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ അത് ആദ്യം കണ്ടുപിടിക്കണം, അതുമാത്രം ടിക്ക് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് സെലക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം, നമുക്ക് വേണ്ട ചാനലുകളൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം റിമോട്ടിൽ നീല ബട്ടൺ അമർത്തണം. ഫേവറേറ്റ് ചെയ്ത ചാനലുകളെല്ലാം സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ബ്ലൂ ബട്ടൺ അമർത്തുന്നത്. അതിനുശേഷം ബാക്ക് ബട്ടൺ അമർത്തി ഈ സെറ്റിംഗ്സ് എല്ലാം ഒഴിവാക്കുക.
എന്നിട്ട് 900 അടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ ആദ്യം ടിക്ക് ചെയ്ത ഏഷ്യാനെറ്റാണ്, അത് വന്നു. ചാനൽ മുന്നോട്ട് പോവുക, 901 സൂര്യ എച്ച് ഡി, സി കേരളം എച്ച് ഡി, മുന്നോട്ട് പോവുക. നിങ്ങൾ ഏത് ചാനലാണോ എടുത്തത് അതിൽ മാത്രമേ ടിക്ക് ചെയ്യാൻ പാടുള്ളൂ. ആദ്യം പോയിട്ട് 18:02 പോയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കുക, എന്നിട്ട് വേണം സെലക്ട് ചെയ്യാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾ ഒരു ടാറ്റ പ്ലേ ഉപഭോക്താവാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചാനൽ ക്രമീകരിച്ച് പെട്ടെന്ന് ചാനൽ കാണുന്ന രീതിയിൽ ചാനൽ ക്രമീകരിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.